അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒരേപോലെയാണോ ഡ്രസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോഴെല്ലാം ഒരേപോലെയാണോ നമ്മൾ ഡ്രസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ ഡ്രസ്സിങ്ങും മാറിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മാറണം. അങ്ങനെയാണ്, കാരണം ഒരു ഡ്രസ്സിംഗ് സെൻസിന്റെ ആളാണെങ്കിൽ എല്ലായ്പ്പോഴും അയാൾ ആ പോകുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ചുള്ള ഡ്രസ് ആയിരിക്കും ചെയ്യാം, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യത്തില് പലർക്കും ചിലപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോ എങ്ങനത്തെ ഡ്രസ്സാ ചെയ്യേണ്ടി, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോകുമ്പോ എങ്ങനത്തെ ചെയ്യേണ്ടി എന്നുള്ള കുറെ കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻസൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഏതൊക്കെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒക്കേഷൻസ് എടുക്കുമ്പോ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് എന്ന് പറഞ്ഞാല് കല്യാണങ്ങളാണ്. നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടതുണ്ട്. ഈ കല്യാണം എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരുടെ കല്യാണം, അതിപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഉപ്പാന്റെ അനിയന്റെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരുടെ കല്യാണമാണ് ഒന്ന്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാല് നോർമലി നമ്മൾ പോകുന്ന കല്യാണങ്ങൾ, നമ്മുടെ റിലേറ്റീവ്സിന്റെ അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങൾ. അപ്പൊ ഇതിന് രണ്ട് തരത്തിലുള്ള കല്യാണങ്ങളുണ്ട് നമുക്ക് പോവാനല്ലേ. ഇതിന് രണ്ടിനും നമ്മൾ ഒരേപോലെയാണോ ഡ്രസ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. ഇപ്പൊ നമുക്കറിയാം നമ്മൾ വീട്ടിലുള്ള കല്യാണങ്ങളാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നല്ല ഹെവി ആയിട്ട് തന്നെ ഒരുങ്ങും. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു കല്യാണങ്ങൾക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒന്നുകൂടെ ഒന്ന് ഹെവി ആയിട്ടൊക്കെ തന്നെയായിരിക്കും ഒരുങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് നമുക്ക് എന്തൊക്കെയാ ചൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ല ഹെവി ആയിട്ട് എന്തും ചൂസ് ചെയ്യാം. അപ്പൊ അതിലെ ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലെഹങ്കാസ്, ലെഹങ്കാസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരുടെ കല്യാണത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ലെഹങ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൈഡ് ഇടുന്ന അതുപോലത്തെ ലെഹങ്ക അല്ല, അതിനേക്കാളും ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ലെഹങ്കാസ് ഒക്കെ കിട്ടും. അതിലേക്ക് നമുക്ക് ഷാള് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ഒക്കെ അതിലേക്ക് പെയർ ചെയ്തിട്ടൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. അതൊന്നെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം, ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട്. ഇനി അതും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ലെഹങ്കാസും ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ട്രെൻഡി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ലെഹങ്കാസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ലെഹങ്കേനെ പോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ഷിഫോണിന്റെ ഒരു മെറ്റീരിയൽ എടുക്കാം, എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കുക, എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയിലൊരു സ്കേർട്ട് പോലെ അല്ലെങ്കിൽ ലെഹങ്കേനെ പോലത്തെ ഒരു സ്കേർട്ട് നമ്മൾ തയ്പ്പിക്കാം. അതിലേക്ക് ഏകദേശം ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടോപ്പും, എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ലോങ് ജാക്കറ്റ് പോലെ തന്നെ ഈ ഷിഫോണിന്റെ മെറ്റീരിയലിൽ തന്നെ നല്ല വർക്ക് വരുന്ന ഒരു ഹെവി ജാക്കറ്റും കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും, കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ലുക്കായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു കല്യാണത്തിന് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ട്രൈ ആവുന്ന ഒന്നാണ് ഷരാറ. നമുക്കറിയാം ഇപ്പൊ ഷരാറ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ ഷരാറ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഷരാറാസ് ഉണ്ട്, അങ്ങനത്തെ നമുക്ക് ട്രൈ ചെയ്യാം ക്ലോസ് റിലേറ്റീവ്സിന്റെ. അപ്പൊ ഈ ക്ലോസ് ആയിട്ടുള്ളവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഓർണമെന്റ്സ് ഒക്കെ അതിലേക്ക് പെയർ ചെയ്യുള്ളൂ, ചിലര് ചൂട്ടിയിടും, അതേപോലെ ഹെവി ആയിട്ടുള്ള കമ്മല് മാല ഒക്കെ നമ്മൾ പെയർ ചെയ്യും. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള അനാർക്കലി ടൈപ്പ് ഡ്രസ്സുകൾ, അനാർക്കലി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എപ്പോഴും പെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് സാരീസ്. ഒരുപാട് പേര് നമ്മളെ എടുത്ത് കാണാറുണ്ടല്ലേ, നമ്മൾ വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പൊ ഫ്രണ്ട്സോ കസിൻസ് ഒക്കെ എല്ലാവരും സാരി ഉടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ആ ഈ റിലേറ്റീവ്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണെങ്കിൽ അപ്പോഴും നമ്മൾ നല്ലോണം ഒരുങ്ങിയിട്ടല്ലേ പോവാം. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിന് എല്ലാവരും കൂടെ സാരി എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമോ? അപ്പൊ കുറച്ച് ടീനേജേഴ്സ് ആണ് ഈ സാരി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ ബ്ലൗസും സാരിയും അല്ലാതെ അതിന് എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ലോങ് ജാക്കറ്റ് സാരിയിലേക്കും നമുക്ക് പെയർ ചെയ്യാം, അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസ്, ഞാനിവിടെ എക്സാമ്പിളിന് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് റിലേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്സ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ടീനേജേഴ്സ് സാധാരണ രീതിയിൽ സാരി എടുക്കുന്നതിനേക്കാളും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ സാരി എടുത്താൽ കുറച്ചുകൂടെ ഒരു വലിയ ആൾക്കാരെ പോലെ തോന്നും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സാരിയിൽ ആഡ് ചെയ്യാണ്ടി സാരി എടുത്തതുമായി എന്നാലേ ഒന്നുകൂടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള ഒരു കല്യാണത്തിൽ നമുക്ക് ഗൗൺസ് പ്രിഫർ ചെയ്യാം, അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഗൗൺസ് അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഗൗണൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി ലുക്കായിരിക്കും നമുക്ക് തരിക കേട്ടോ, നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ തരാൻ ഈ ഗൗൺസിനൊരു പ്രത്യേക കഴിവാണ്. ഇനി അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകും, അതായത് നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ് അങ്ങനെയുള്ളവരുടെ കല്യാണത്തിന് നമ്മൾ പോലെ സാധാരണ പോകുന്ന കല്യാണം, അതിനൊരിക്കൽ നമ്മൾ ഇത്രയും ഹെവി ആയിട്ടിട്ടുകൊണ്ട് പോകില്ല, അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അല്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ അത്രയ്ക്ക് അങ്ങ് ഒരുമിച്ച് ചെല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പൊ അതിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ
ഈ നേരത്തെ പറഞ്ഞ ഷറാറ നമുക്ക് ചൂസ് ചെയ്യാം. ഷറാറയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, ഭയങ്കര ഹെവി ആയിട്ടുണ്ട് എന്നുള്ളത് സിമ്പിളായ ഷറാറാസ് ഉണ്ട്. അപ്പോൾ ഷറാറ നമുക്ക് ചൂസ് ചെയ്യാം, കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഷറാറ, അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ തന്നെ വരുന്നത് ഷോർട്ട് ടോപ്പ് ആയിരുന്നതും ലോങ് ടോപ്പ് ആയിട്ടുള്ള ഷറാറാസും വരുന്നുണ്ട്. അപ്പൊ രണ്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഏതാ നമുക്ക് കംഫർട്ടബിൾ ആവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചുരിദാർസ്, ഒരു സെമി പാർട്ടി വെയർ ലുക്ക് കണ്ട ചുരിദാർസ് ഉണ്ടാവും, കംപ്ലീറ്റ് സിംഗിൾ കളറിൽ വരുന്നത്, അങ്ങനത്തെ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ചെറിയ വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അനാർക്കലി, അനാർക്കലി പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ള അനാർക്കലീസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നമ്മളിപ്പോ അതിന് സാരി എടുത്ത് പോകണമെങ്കിൽ നമുക്ക് സാരി എടുത്ത് പോകും. ചിലരുണ്ടാവും കല്യാണങ്ങൾക്ക് എപ്പോഴും സാരി എടുക്കുന്നതായിരിക്കും ഇഷ്ടം, സാരി എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആക്സസറീസ് ഒക്കെ കുറച്ചൊന്ന് കുറക്കുക. നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾക്ക് ഇടുന്ന അതുപോലെ നമ്മൾ ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ അത്രത്തോളം ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ആക്സസറീസ് ഒക്കെ അതിനനുസരിച്ച് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചുരിദാർസ് ഇടുന്നവർക്കാണെങ്കിൽ ചുരിദാർ ഇടാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അപ്പൊ കല്യാണത്തിന്റെ പരിപാടികൾ കഴിഞ്ഞു. കല്യാണത്തിന്റെ പേര് ഞാൻ പറയാതെ തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഒരുപാടല്ലേ, കാരണം പാർട്ടി വെയർ ഡ്രസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഓരോന്നും എങ്ങനെയൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടത്. ഇനി വേറൊരു കാര്യം, പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ അബദ്ധം പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്തിട്ടോണ്ടാ പോകേണ്ടതെന്ന്. ഇപ്പൊ നമ്മളൊരു ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോവാണ്, അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തിട്ടോണ്ടാ പോകേണ്ടത്. പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അബദ്ധമായിരിക്കും ചിലപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അതിന്റെ റീസൺ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ്, അത് നമുക്ക് ഡ്രസ്സ് എടുക്കാനാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് നോക്കേണ്ടി വരും, അതായത് ഇട്ട് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിന്റെ കാര്യത്തിൽ, ഒന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയ ഡ്രസ്സ് വേണം നമ്മൾ ഇട്ടുകൊണ്ട് പോകാൻ. ഭയങ്കര ഹെവി ആയത് ഒരിക്കലും ഇടരുത്, കാരണം നമുക്ക് അവിടെ കുറച്ച് നേരം നിന്ന് തിരയാനുണ്ടാവും. അപ്പൊ അതിനൊക്കെ സുഖമുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒന്നെങ്കിൽ ഒരു ലെഗിനും ടോപ്പും, അതല്ലെങ്കിൽ ഒരു പലാസോയും ടോപ്പും, അല്ലെങ്കിൽ ഒരു ജീനും ടോപ്പും, ഇത്രയൊക്കെ ഇട്ടാൽ മതി. ഇതാകുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഉണ്ടാണ്. അപ്പൊ അതിട്ടോണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഡ്രസ്സുകൾ തിരയാനും ബാക്കിയുള്ളതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അടുത്ത കാര്യം, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കത് എന്തായാലും ട്രയൽ നോക്കേണ്ടി വരും, അതായത് നമുക്ക് ഇട്ട് നോക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ റൂം കയറുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇട്ട ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ഇട്ട് നോക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല കേട്ടോ. കാരണം അത് പലപ്പോഴും നമുക്ക് കറക്റ്റ് ഫിറ്റ് മനസ്സിലാവില്ല. എന്നാൽ ചിലർക്ക് ട്രയൽ റൂമിന്ന് ഡ്രസ്സ് ഊരാൻ പേടിയുള്ളവരുണ്ടാവും. നമ്മൾ ക്യാമറന്റെ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ നമുക്ക് നല്ലോണം ഉണ്ടായില്ലേ, അതുകൊണ്ട് തന്നെ ചിലർക്ക് നമ്മൾ ഇട്ടതൊക്കെ ഊരാന് ടെൻഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് വേണം ഇട്ടിട്ട് പോവാൻ. എന്നാലേ അതിന്റെ മുകളിൽ ഇട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശമെങ്കിലും ആ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഓൾറെഡി നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് ഒരു ടോപ്പ് ഇട്ടിട്ട് പോയി, എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ അവിടുന്ന് ട്രയൽ നോക്കാണ്ട ഡ്രസ്സും കൂടെ ഇടുമ്പോൾ എല്ലാം കൂടെ പൊന്തി നിന്നിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇനി അത് പോട്ടെ, നമ്മളിപ്പോ ഇത് ഊരിയിട്ട് തന്നെ ഇട്ട് കറക്റ്റ് ഇട്ട് നോക്കുന്ന ആളാണെങ്കിൽ നമുക്കിത് ഊരാനും ഇടാനൊക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. അതാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇട്ട് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി പോരാം. ചിലർ ട്രയൽ റൂമിലേക്ക് കയറിയാൽ ഇട്ട ഡ്രസ്സ് ഊരിയിട്ട് നമ്മൾ അതിന് മുമ്പ് ഇട്ട ഡ്രസ്സ് ഇടാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുക്കുക, കാരണം കുറെ പിന്നും അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ടാവും, അതൊക്കെ തിരിച്ച് അതേപോലെ കുത്തിയിട്ട് വേണ്ട നമുക്ക് ഇറങ്ങി വരാനെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് ഒന്ന് ട്രയൽ നോക്കിയാൽ മതിയാവില്ല, നമ്മൾ ആദ്യം ഒരു സെറ്റ് പോയി നോക്കും, എന്നിട്ട് പിന്നെ വേറെ കുറച്ച് ഇട്ടിട്ട് പിന്നെയും പോയി നോക്കും. ഇതിനൊക്കെ പിന്നും ഇതൊക്കെ കുത്തി കൂട്ടാൻ നിന്നാലും ഒരുപാട് ടൈം നമുക്ക് പോകും. അപ്പൊ ആദ്യം അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോവാന്. ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ സാരിയൊക്കെ ആണെങ്കിൽ ബ്രൈഡൽ സാരിയൊക്കെ അവരെ അവിടെ നമ്മളെ ഉടുപ്പിച്ചിട്ട് നോക്കും അല്ലെ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആദ്യം നമ്മൾ ടീഷർട്ട് ഒന്നും ഇട്ട് പോവാന്നൊക്കെ എടുത്തിട്ടോ. അപ്പൊ സാരി ഉടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ഒരു കുർത്തി, ഒരു സിമ്പിൾ കുർത്തി എന്തെങ്കിലും ഇട്ടിട്ട് പോകുമായിരിക്കും നല്ലത്. ഒരു 3/4 സ്ലീവോ എന്തെങ്കിലും ഒരു സാധാരണ കുർത്തി ഇട്ടിട്ട് പോവാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ടീഷർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് സ്ലീവിന്റെ ഡ്രസ്സ് ഇട്ടു പോയാൽ ഈ സാരി ഉടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആക്ച്വൽ ഒരു ലുക്ക് കിട്ടൂല. കാരണം അത് നമ്മൾ ഇതൊക്കെ ഇവിടെ കെടുക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ സിമ്പിൾ ആയിരുന്ന കുർത്തി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അവർ ഉടുപ്പിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ സാരി ആയാലും അതേപോലെ തന്നെ ലെഹങ്ക ആയാലും ഒക്കെ നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇട്ടിട്ട് പോവാൻ. അപ്പൊ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ഡ്രസ്സ് മാത്രമല്ല നമ്മുടെ ചപ്പലും.
അതായത് നമ്മൾ ചെരുപ്പൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഷൂവോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കെട്ടിക്കൂട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ട് പോയാൽ നമുക്കിത് ഊരിയിട്ട് നോക്കാൻ നല്ല പാടായിരിക്കും. ഇനി അതല്ല ടെക്സ്റ്റൈൽസിലാണെങ്കിൽ തന്നെ എപ്പോഴും ഫ്ലാറ്റ്സ് അങ്ങനത്തെ ഇട്ട് പോവാം. കാരണം നമുക്ക് കുറേ സമയം അവിടെ നിൽക്കേണ്ടി വരും, നടക്കേണ്ടി വരും. ഹീൽസ് ഒക്കെ ഇട്ട് പോയാൽ ചിലപ്പോൾ നമ്മുടെ കാല് വേദനിക്കാൻ തുടങ്ങും നമുക്ക്. എന്നിട്ട് നമ്മൾ ടയേർഡായിട്ട് പിന്നെ ഓരോടത്ത് ഇരിക്കേണ്ടി വരും, ഡ്രസ്സ് എടുക്കേണ്ട മൂടൊക്കെ പോകും. അപ്പൊ ആദ്യം അതിന് നിൽക്കരുത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചപ്പലും ഡ്രസ്സും നമ്മൾ ഇടുന്ന എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിട്ട് വേണം നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോകാൻ. എന്നാലേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ല കാം ആൻഡ് കൂൾ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഡ്രസ്സുകൾ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് കോളേജസ് അല്ലെങ്കിൽ നമ്മൾ ട്യൂഷന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടുന്ന ഡ്രസ്സുകളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഓരോ ഇപ്പൊ ചില കോളേജസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ജീൻസ് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചിലയിടത്ത് ചുരിദാർ മാത്രമേ പറ്റുള്ളൂ, ഷാള് നിർബന്ധമായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പല കോളേജുകൾക്കും പല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഇപ്പൊ എല്ലാവരും ഇടുന്നത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കുർത്തി ആൻഡ് ജീന് അല്ലെങ്കിൽ കുർത്തി പലാസോ അല്ലെങ്കിൽ ലെഗിനും എ-ലൈൻ കുർത്തീസ് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ നോർമലി ഇട്ടിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്കേർട്ട് അതിലേക്ക് ടോപ്പൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പൊ ടോപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പാർട്ടി വെയർ ലുക്കിന്റെ ടോപ്പ് ഒന്ന് സെലക്ട് ചെയ്തിട്ടു. അപ്പൊ സ്കേർട്ടും ടോപ്പും ഇടുകയാണെങ്കിലും അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷർട്ട് ടൈപ്പിലുള്ള ടോപ്പുകൾ. കാരണം നമ്മൾ ഒരു കോളേജിലേക്ക് ഇതൊക്കെ പോകുമ്പോൾ നമ്മളൊരു പഠിക്കാനാണ് പോകുന്നത്. അപ്പൊ കുറച്ചൊരു എക്സിക്യൂട്ടീവ് ലുക്ക് ആ ഒരു ലുക്കിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വേണം നമ്മൾ പോവാൻ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു ഷർട്ട് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് വർക്ക് ഉള്ളത് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോളിഡ് കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രിന്റ്സ് അങ്ങനെയുള്ള കുർത്തീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്തതാണ് നമ്മൾ ട്രിപ്പുകൾ പോകുമ്പോൾ, അതായത് നമ്മൾ എങ്ങോട്ടെങ്കിലും ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോവാണ്, ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ യാത്ര പോവാണ്, അപ്പൊ നമ്മൾ എന്ത് ഡ്രസ്സിലാണ്? അപ്പോൾ എന്ത് ഇടണം എന്നുണ്ടെങ്കിലും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം ആലോചിക്കാം. എന്നിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോവാണ്ട് അതൊക്കെ എങ്ങനത്തെ സ്ഥലങ്ങളാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഒരു ബീച്ചിൽ പോകുന്ന പോലെ ആവില്ല നമ്മളിപ്പോ ഒരു മണാലിക്ക് പോകുമ്പോൾ, രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മൾ ബീച്ചിൽ ഇറങ്ങണം, അപ്പൊ അവിടെ മണൽ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് കാലൊക്കെ ഒന്ന് നനയ്ക്കണം, കടലിലിറങ്ങി കാലൊക്കെ ഒന്ന് നനയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഷൂ ഒന്നിട്ടിട്ട് ബീച്ചിലേക്ക് പോകാൻ നിൽക്കണ്ട. ഷൂ ഇട്ടിട്ട് മണലിൽ നടക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം ചപ്പൽ ഇട്ടിട്ട് പോകുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഹീൽസ് ഇടുത്ത് ഫ്ലാറ്റ്സ് ചപ്പൽ ഇട്ടിട്ട് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ നമുക്ക് കാലൊക്കെ നനയ്ക്കണം എന്നുണ്ടെങ്കിൽ പാന്റൊക്കെ കുറച്ച് കയറ്റാൻ പറ്റുന്നത്, അതായത് വലിയ ജീൻസോ അങ്ങനത്തെ ടൈറ്റ് ഉള്ളതായിട്ട് പോയാൽ പാൻസ് ആകെ നനയും. പിന്നെ എല്ലാം കൂടെ നനഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പാരൊക്കെ പറയും ഉണങ്ങിയിട്ട് കയറിയാൽ മതി എന്ന് പറയും, അല്ലെങ്കിൽ മണലൊക്കെ തട്ടി കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറയും, അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നിൽക്കേണ്ട, ആദ്യം കുറച്ചൊക്കെ പാൻസ് ഒക്കെ ഒന്ന് കയറ്റാൻ പറ്റുന്ന ടൈപ്പിലുള്ളത്, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചപ്പല് ഒക്കെ യൂസ് ചെയ്യായിരിക്കും നന്നാവുക. ഇനി വേറൊരു കാര്യം, നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണ്, നമ്മൾ കുറച്ചൊരു തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഹൂഡീസ് അതേപോലെ തന്നെ ജാക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇട്ടിട്ട് പോവാം. അതേപോലെ തന്നെ ഷൂസ്, പൊതുവെ എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ ഇടുക എന്ന് പറഞ്ഞാൽ ജീൻസ് ടോപ്പ് അതേപോലെ തന്നെ ഷൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇടുക. എന്നാലും അതിലും നമ്മൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്നും കൂടെ നോക്കിയിട്ട് വേണം. കാരണം ചിലപ്പോൾ നമ്മൾ ഈ ജീൻസും ഷൂസും ഒക്കെ ഇട്ടിട്ട് പോയാലും ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോകണം, ജീൻസും ഷൂവൊക്കെ ഇട്ട് പോയാൽ ഒന്നും നടക്കില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൂ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ഡ്രസ്സ് വേണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മൾ ഡ്രസ്സ് നമ്മൾ നാളെ എന്തിടണം നമ്മൾ തലേനെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഭയങ്കര റെഡിയാക്കി എല്ലാം വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് പറയാം നാളെ നമ്മൾ പോകുന്നതാണെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾ മൈൻഡിൽ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം. ഓക്കെ ഞാൻ ഇന്ന പാൻസ് ഇടാം, പിന്നെ ഇന്ന ടോപ്പ് ഇടാം, ഇന്ന ഹിജാബ് ഇടാം, അങ്ങനെ നമ്മൾ വിചാരിച്ചു വെച്ചാൽ രാവിലെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. നേരെ ആദ്യം ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ അപ്പൊ അത് വലിച്ച് ഇത് വലിച്ച് ആകെ ബഹളായി, എന്നിട്ട് എല്ലാം കൂടെ വലിച്ചു വാരിയിടുകയും ചെയ്യും. എനിക്കും പറ്റാറുണ്ട് അങ്ങനെ അബദ്ധം, എനിക്ക് അങ്ങനെ പോകുന്നിടത്ത് ഞാൻ എല്ലാം കൂടെ വലിച്ചു വാരിയിടും. മടക്കി വെച്ചത് ഒന്നും എന്റെ മൈൻഡിൽ ഉണ്ടാവില്ല, എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടേക്കാൻ ഞാൻ പോകും. പിന്നെ വന്ന് നോക്കുമ്പോഴേക്കാര് ഷേ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു തരാം, ജീൻസ് അതേപോലെ ലോങ് ആയിട്ടുള്ള ഹുഡീസ്, ഷോർട്ട് ആയിട്ടുള്ള ഹുഡീസ്, ടീഷർട്സ്, പിന്നെ ഡെനിം ജാക്കറ്റ് ട്രൈ ചെയ്യാം, ഷൂസ്, ആംഗിൾ ലെങ്ത് ജീൻസ്, അതേപോലെ തന്നെ ജോഗേഴ്സ് ടൈപ്പ് ജീൻസ്, പിന്നെ ജോഗേഴ്സ് ഇടാം. ഇപ്പോൾ സൈഡിലെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് ജോഗേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ട്രിപ്പ് പോകുമ്പോട്ടാല് അടിപൊളിയായിരിക്കാനും. പിന്നെ ഹൂഡി സെറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഹൂഡീസും അതിലേക്കുള്ള പാൻസും ഒക്കെ കൂടെ വരുന്നത്, അത് നമ്മൾ സ്നീക്കേഴ്സിന്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. ഇനി ഇതും നല്ല നോർമൽ ടോപ്സ് ഇടുന്നവരാണെങ്കിലും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്സ് ട്രൈ ചെയ്യാം. ഇതിന്റെ മുകളിൽ നമ്മളൊരു ഡെനിം ജാക്കറ്റ് ഒക്കെ കൂടെ ഇട്ടാൽ നല്ലൊരു അടിപൊളി ലുക്ക് ഉണ്ടാകും. പിന്നെ
കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറക്കണ്ട ഒരു മസ്റ്റ് ഹാവ് എസൻഷ്യൽ ആണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അപ്പോൾ എടുക്കാൻ എന്തായാലും മറക്കരുത് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കയ്യിൽ ജാക്കറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ അങ്ങോട്ട് ചെയ്യണം എന്നിട്ട് ഫോട്ടോസ് എടുക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷിക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ നേരത്തെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ട് വെക്കാം പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്ന ഒന്നാണ് ഇന്റർവ്യൂസിന് പോകുമ്പോൾ എന്തിടണം അപ്പൊ ഇന്റർവ്യൂസിന് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം നമ്മൾ വെറുതെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തെ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ല നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവേണ്ടത് അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ നോർമൽ ചുരിദാർസ് ഇടുന്നവരാണെങ്കിലും കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ചുരിദാർസ് ഉണ്ടാകും അങ്ങനത്തെ സെലക്ട് ചെയ്യാം നമുക്ക് അതായത് നമ്മൾ ഈ ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയൽ അല്ലാതെ ഒന്നുകൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയൽ നമ്മൾ ഫ്ലെയറോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ നോർമൽ സൈഡ് സ്ലിറ്റുള്ള ചുരിദാർ അതിലേക്ക് ഇപ്പോൾ ഒരു ആംഗിൾ ലെങ്ത്ത് സിമ്പിൾ ആയിട്ടുള്ള പാന്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഭയങ്കര വൈഡ് അല്ലാത്തൊരു പലാസോ അതിലേക്കൊരു നോർമൽ ഷാളും അത്രയാണെങ്കിൽ അതൊരു എലഗന്റ് ഒരു ലുക്കാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ലുക്കായിട്ട് നമുക്ക് കിട്ടും ഇനി അതല്ല നിങ്ങൾ ടോപ്സ് ഇടുന്നവരാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് അതായത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് വെയർ പോലുള്ള ടോപ്പ് ഇപ്പൊ ലോങ് ആയിട്ടുള്ള ഷർട്ടിന്റെ ടോപ്പൊക്കെ ഇല്ല അത് നമുക്ക് യൂസ് ചെയ്യാം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് വെയർ ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇപ്പൊ ഒരു ബ്ലാക്ക് കളർ സ്കേർട്ട് പെൻസിൽ സ്കേർട്ട് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫ്ലെയർ ഇല്ലാത്ത ഏലിയൻ കട്ട് ഉള്ള ഒരു സ്കേർട്ട് അതിലേക്ക് നമ്മളൊരു വൈറ്റ് ഷർട്ട് ടക്കിങ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് ഇതേപോലെ നല്ലൊരു നമുക്ക് ലുക്ക് തരുന്ന ഒന്നായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഫോർമൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻസ് അതിലേക്ക് ടക്കിങ് ചെയ്ത ഷർട്ട് ആൻഡ് ബ്ലാസേഴ്സ് യൂസ് ചെയ്യാം പിന്നെ ഇതേപോലെ തന്നെ സ്കേർട്ടും ബ്ലാസേഴ്സിന്റെയും സെറ്റ് കിട്ടും നമുക്ക് അത് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം കാരണം ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻസിൽ വേണം നമ്മൾ ഇരിക്കാൻ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് കോൺഫിഡൻസ് നമ്മളെ മുഖത്ത് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമൽ വെയർ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഇനി അതൊന്നല്ല നമുക്കിപ്പോൾ വെറുതെ ഒന്ന് പുറത്ത് എവിടെയെങ്കിലൊക്കെ പോകണം എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലെയർഡ് കുർത്തീസ് അല്ലെങ്കിൽ ഫ്ലെയർഡ് ടോപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തും നമുക്ക് ഇട്ടിട്ട് പോകാം പക്ഷെ ഓവർ ഇതുപോലെ ഭയങ്കര ഹെവി വർക്ക്സ് ആയിട്ടുള്ള ഒന്നും ഇട്ടിട്ട് പോകണം കാരണം അത് ഓഫ് കോഴ്സ് ഒരു പാർട്ടി വെയർ ആണ് നമ്മളൊരു പാർട്ടിക്ക് ഒരു സൽക്കാരത്തിന് വരുന്നതിനൊക്കെ പോവാണെങ്കിൽ കുറച്ച് ഒരു വർക്ക് ഉള്ളത് മാത്രം അതും വേണമെന്നില്ല ഇനി ഹെവി ആയിട്ട് ഇടണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇടാം പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ നമ്മൾ സൽക്കാരങ്ങൾക്കൊക്കെ പോകുമ്പോൾ പക്ഷേ ഹെവി ആയിട്ടുള്ളതായിരിക്കും ഇടാം അത് ആ ഒരു ഫസ്റ്റ് മന്തിലേക്ക് ഉണ്ടാവില്ലേ ഒരു സൽക്കാരത്തിന് പോകുമ്പോൾ പുതിയ എണ്ണാണ് അപ്പം അങ്ങനത്തെ കിട്ടു പോകണമെന്ന് ആ ടൈമിലൊക്കെ നമുക്ക് ഇടാം അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് പോകുമ്പോഴും ഓവറായിട്ട് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗന്റ് ലുക്കിൻ്റെ പാർട്ടി വെയേഴ്സൊക്കെ ഇടുകയാണെങ്കിലായിരിക്കും നന്നായിരിക്കും അപ്പൊ ഞാനിപ്പോൾ സംസാരിച്ച് നമ്മുടെ വീഡിയോ കുറേ ലോങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്തു ഇനി എന്തെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ അത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് ടു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻസിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് സീ യു